ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. പട്ടാമ്പി പോലീസിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ ഓഗസ്റ്റ് 12 രാവിലെ മുതൽ ഉച്ചയ്ക്ക് 12 വരെ കടമുടക്കി പ്രതിഷേധ ധർണ നടത്തുമെന്ന് സംയുക്ത വ്യാപാരി കൂട്ടായ്മ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി പോലീസിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ വ്യാപാരി സംഘടനകളുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 12 തിങ്കളാഴ്ച രാവിലെ മുതൽ ഉച്ചയ്ക്ക് 12 വരെ പ്രതിഷേധ ധർണ നടത്തുമെന്ന് സംയുക്ത വ്യാപാരി കൂട്ടായ്മ ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി ടൗണിലെ അനധികൃത പാർക്കിംഗിന്റെ പേരിൽ നിരന്തരം പിഴ ചുമത്തുന്ന പോലീസ് നടപടികൾക്കെതിരെയാണ് പട്ടാമ്പിയിലെ വ്യാപാരികൾ കടമുടക്കി പ്രതിഷേധിക്കുന്നത്. രണ്ടാഴ്ചയായി പട്ടാമ്പിയിലെ സ്ഥിതി ഇതാണെന്നും ഇതിലൂടെ പട്ടാമ്പി ടൗണിനെ നിശ്ചലമാക്കുന്ന പ്രവർത്തനങ്ങളാണ് പോലീസ് നടത്തുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. കാത്തപ്പെട്ടവർക്ക് വളരെ രേഖാമൂലം നേരിട്ടും പല രീതിയിലും ഞാൻ ഇന്ന് വരെ കാണേണ്ടവരെ പറഞ്ഞതാണ്. അത് ഈ ചാർട്ട് ചെയ്യുന്നതിന് പിന്നോട്ട് പോകാനുള്ള ഉദ്ദേശം പട്ടാമ്പി പോലീസിനല്ല, ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഒരു പ്രതികാര നടപടിയാണോ എന്നോണം പട്ടാമ്പി പോലീസ് ഈ രൂപത്തിലാണ് മെനക്കെടുന്നതെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട് പട്ടാമ്പിയിൽ പൂർണ്ണമായും ഞങ്ങൾ കടകൾ അടച്ചിട്ടുകൊണ്ട് ഒരു പ്രതിഷേധ ധർണ നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വരുന്ന തിങ്കളാഴ്ച 12 വരെ ഞങ്ങളെ പട്ടാമ്പി മേലോട്ടാമ്പിയിലെ ജോസ് ഡോക്ടർ പരിസരത്ത് വെച്ചിട്ട് പട്ടാമ്പിയിലെ മുഴുവൻ വ്യാപാരികളും പങ്കെടുത്തുള്ള ഒരു പ്രതിഷേധ ധർണയാണ് നടക്കുന്നത്. ആ ധർണയിലേക്ക് പട്ടാമ്പിയിലെ മുഴുവൻ വ്യാപാരികളെയും പൊതുജനങ്ങളെയും നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ രൂപത്തിലാണ് പട്ടാമ്പിയുടെ പോലീസ് മാറുന്നതെങ്കിൽ പട്ടാമ്പിയിലെ സ്ഥാപനങ്ങൾ അടച്ചുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലിരിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ഞങ്ങൾ ഈ വ്യാപാരികളുടെ സമരത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒന്നിൽ നിൽക്കാത്ത ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ വ്യാപാരികൾ. ഞങ്ങളെ സ്വയം ചെയ്യും, സ്വയം വരുമാനം കണ്ടെത്തുക, സ്വയം സ്ഥാപനം തുറന്നിരിക്കുന്നവരാണ്. ഇത് ഒരു പട്ടാമ്പിയിൽ ഒരു മോട്ടോർ സൈക്കിൾ നിർത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ വണ്ടിയിൽ ആ ഡ്രൈവ് സീറ്റിൽ ആളുണ്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോ എടുക്കുക, അതിനൊരു അരമണിക്കൂറിനുള്ളിൽ അവർക്ക് സ്റ്റേഷനിൽ നിന്ന് വെളി വരിക, പിന്നെ ഫോട്ടോ സഹിതം വരിക. ഇന്നലെ വൈകിട്ട് രാത്രി 9:10 വരെ പട്ടാമ്പി പോലീസ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. വളരെ റോഡ് വളരെ വിശാലമായി കിടക്കുക, ഒരു വാഹനങ്ങളും പോലുമില്ല. എന്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പട്ടാമ്പി പോലീസ് ഇങ്ങനെ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിയെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. ഇത് വ്യാപാരികളെ മാത്രം പ്രശ്നമല്ല, പട്ടാമ്പിയിലെ പൊതുവെ പട്ടാമ്പിയിലെ എല്ലാ പൊതുജനങ്ങളും കൂടി വിഷയമാണ്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ വാഹനങ്ങൾ നിർത്തിപ്പോലും ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും പരിമിതമായ പട്ടാമ്പിയിലെ പാർക്കിംഗ് സൗകര്യം കൊണ്ട് ജനങ്ങൾക്ക് എവിടെയും പാർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കാരണം കടയടപ്പ് സമരത്തോട് തീരെ യോജിക്കാത്ത വിഭാഗമാണ് വ്യാപാരി സമൂഹം. പക്ഷേ ഇങ്ങനെ നിർബന്ധിത സാഹചര്യത്തിൽ കടയടച്ച് സമരം ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ലാത്തൊരവസ്ഥയിലാണ് തിങ്കളാഴ്ച കാലത്ത് രാവിലെ മുതൽ 10:00 to 12:00 വരെ കടയ്ക്ക് സമരം ചെയ്യുന്നത്. ഈ പ്രശ്നം വ്യാപാരികളെ മാത്രമല്ല ബാധിക്കുന്നത്, പൊതുജനങ്ങളെ കൂടെ ബാധിക്കുന്ന വിഷയമാണ്. കാരണം വ്യാപാര സ്ഥാപനങ്ങൾക്ക് വരുന്നത് വ്യാപാരികൾ മാത്രമല്ല പൊതുജനങ്ങളാണ് വരുന്നത്. ഈ പൊതുജനങ്ങളുടെ വാഹനങ്ങളാണ് വഴിയരികിൽ നിർത്തുന്നതും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ ഇതിൽ ഈ വിഷയത്തിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൂടി ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ ധർണാ സമരത്തിന് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതിന് എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നോ പാർക്കിംഗ് ബോർഡ് വെച്ച സ്ഥലത്ത് വല്ല വണ്ടി നിർത്തിക്കൊണ്ട് പല ആൾ ഇറങ്ങിപ്പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ അംഗീകരിക്കാം. ഇത് എങ്ങനെ എവിടെ വെച്ച എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് പോലും ആളുകൾക്ക് അറിയുന്നില്ല. കാരണം ഇവർ മൂവി വീഡിയോ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് പോലീസുകാർ. അത് ഈ നമ്പർ പ്ലേറ്റിൻ്റെ പ്രകാരം അവർക്ക് അവർ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ RC ഓണറെ കൊടുത്തുകൊണ്ട് അവർ പിന്നെ നമ്പറിലേക്ക് മെസ്സേജ് ഇല്ലാണ്ട് നോ പാർക്കിംഗ് മേഖലയിൽ എവിടെയാണെന്ന് പോലും അവർ കൃത്യമായി പറയുന്നില്ല. ഈ അവസ്ഥ തുടർന്നാൽ പട്ടാമ്പിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വിഷയത്തിന്റെ ഗൗരവം MLA, മുനിസിപ്പാലിറ്റി, പോലീസ് അധികാരികളെ അറിയിച്ചിട്ടുണ്ടെന്നും എന്നാൽ വേണ്ട നടപടി ഇതുവരെ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. പട്ടാമ്പിയിലെ ഒരു മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ഒരു കാർ അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ കസ്റ്റമർ വരുമ്പോൾ ആ കസ്റ്റമറുടെ വണ്ടി ചാർജ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അത് നോ പാർക്കിങ്ങിലെ ഭാഗത്തല്ല, പാർക്കിങ്ങിന് അനുവദിച്ച ഭാഗത്തും ഇതേമാതിരി ചാർജ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഏകദേശം ഒരു 2 ഈ ഒരു പ്രതിഭാസം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വ്യാപാര സംഘടന ഞങ്ങൾ പരാതി സ്റ്റേഷനിൽ കൊടുത്തു, ബന്ധപ്പെട്ടവരെ അറിയിച്ചു.
അതിനൊന്നും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. രണ്ടാഴ്ചയായിട്ട് ഞങ്ങളെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറ് മോട്ടോർ സൈക്കിളിലോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലോ വന്ന് ഒതുക്കി പാർക്ക് ചെയ്ത് സാധനങ്ങൾ വാങ്ങിപ്പോകുന്ന ഒരു സിസ്റ്റമാണ് പട്ടാമ്പിയിലുള്ളത്. അപ്പോൾ അതിന് പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ പട്ടാമ്പിയിലുള്ളത്. അപ്പോൾ ബന്ധപ്പെട്ടവരൊന്നും അറിയിച്ചിട്ടും അതിന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ 12-ാം തീയതി രാവിലെ മുതൽ 12 മണിവരെ ഉച്ചക്ക് 12 മണിവരെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ച് ഞങ്ങൾ ധർണ മേലെ പട്ടാമ്പിയിൽ ധർണ ഇരിക്കുകയാണ്. പ്രതിഷേധ ധർണ കൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരരീതികൾ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ സംയുക്ത വ്യാപാരി കൂട്ടായ്മ ഭാരവാഹികളായ കെ പി കമൽ, എ സി സുധാകരൻ, സിദ്ദിഖ് പത്രാസ്, അഷ്റഫ് അലി, ആർ സന്തോഷ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.